ഗവർണർ ഉന്നയിച്ച മറ്റൊരുപാട് പ്രശ്നങ്ങൾ പ്രശ്നമില്ലാതെ പോയി എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. ഇന്ന് ഗവർണർ ഉന്നയിച്ച ഒരു ഗുരുതരമായ ആരോപണം ഇതാണ്. അതിലെന്താണ് പ്രശ്നം എന്ന് CPM ചോദിക്കുന്നു. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമുണ്ടോ? അതായത് ശ്രീ ജയിക്കിനോട് എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ബാക്കി മെറ്റീരിയലുകളൊക്കെ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഓത്ത് എടുത്തു വെച്ചൊന്ന് വായിക്കണമായിരുന്നു. ഈ കേരള സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന താൻ ഈ രാജ്യത്തെ ഭരണഘടനയോട് പരിപൂർണമായ കൂറു പുലർത്തിക്കൊള്ളാമെന്നും ആരോടും പക്ഷാപാതപരമായോ ഭയമോ ഭീതിയോ ഇല്ലാതെ പെരുമാറുമെന്നും വളരെ കൃത്യമായി ഈ രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു കണ്ണൂരുകാരനെന്നുള്ള ഒരു അധിക യോഗ്യത ഗോപിനാഥ് രവീന്ദ്രനിൽ ചാർത്തുവാൻ കഴിയുക? താങ്കൾ പറഞ്ഞ ആർഗ്യുമെൻറ്റിൻ്റെ ബാക്കിയായിട്ടാ പറയുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാദത്തിന് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ടി എടുത്താൽ അത് സമ്മതിച്ചാൽ അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ മുഖ്യമന്ത്രി ചെയ്തത് വളരെ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ്, നെപ്പോട്ടിസമാണ്, സ്വജനപക്ഷപാതത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ KT ജലീലൊക്കെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു? അതേ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും താങ്കളുടെ ഈ വാദഗതി കൊണ്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, രണ്ട്, ഒന്നാമത്തെ പ്രശ്നം, ഒരു കണ്ണൂരുകാരൻ എന്താണ് അധിക യോഗ്യത? കാരണം ഈ സംസ്ഥാനത്തിനകത്ത് ഇപ്പോൾ 3.25 കോടി ജനങ്ങളാണ് ഉള്ളത് എങ്കിൽ ഈ 3.25 കോടി ജനങ്ങളെയും ഞാൻ ഒരുപോലെ കണ്ടുകൊള്ളാം എന്നുള്ള ഭരണഘടനാ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി അധികാരമേറ്റ മുഖ്യമന്ത്രിക്ക് കണ്ണൂർ ജില്ലയിലുള്ള ആരെങ്കിലും എന്നുള്ളത് അധിക യോഗ്യതയല്ല എന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇവിടെ മുഖ്യമന്ത്രി കത്തെഴുതിയതിനെപ്പറ്റി താങ്കൾ പറയുന്നു. മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം? അതിനകത്ത് ഭരണഘടനാ ലംഘനത്തെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഓൺ വാട്ട് കപ്പാസിറ്റി ഷാനി പറഞ്ഞ് തന്നാൽ മതി, അല്ലെങ്കിൽ ജയിക്ക് പറയണം, എന്ത് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ തസ്തികയിൽ ഇടപെടാൻ കണ്ണൂരുകാരനോ കാസർഗോഡുകാരനോ തിരുവനന്തപുരംകാരനോ ആയിക്കോട്ടെ, ഈ കേരള സംസ്ഥാനത്തിന് പുറത്ത് ആരുമായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളായിക്കോട്ടെ, ആരായാലും ഒരു വൈസ് ചാൻസലർ നിയമിക്കണമെന്ന് പറയാനായിട്ട് ശുപാർശ ചെയ്യാനായിട്ടുള്ള ഓൺ വാട്ട് കപ്പാസിറ്റി, ഓൺ വാട്ട് ഗ്രൗണ്ട്? ഈ രാജ്യത്തെ നമ്മുടെ UGC ചട്ടങ്ങൾ മുഖ്യമന്ത്രിയെ അതിന് അധികാര പരിമപ്പെടുത്തുന്നുണ്ടോ? ഈ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ലെജിസ്ലേച്ചറിലൂടെ പാസ്സായ ഏതെങ്കിലും നിയമം അദ്ദേഹത്തെ പരിമപ്പെടുത്തുന്നുണ്ടോ? കണ്ണൂർ സർവകലാശാലയിലെ ആക്ടിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ് മുഖ്യമന്ത്രി ആ വിഷയത്തിനകത്ത് ഒരു അഭിപ്രായം പറയാനെങ്കിലും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ വിഷയത്തിലെ അഭിപ്രായവും ഷാനിയുടെ ആ വിഷയത്തിലെ അഭിപ്രായവും എൻ്റെ അഭിപ്രായത്തിനുമൊക്കെ തുല്യമായി വരികയുള്ളൂ. നമുക്കാർക്കും ആ സർവകലാശാല വൈസ് ചാൻസലർ തസ്തിക നിയമനത്തിനകത്ത് യാതൊരു വിധമായ റോളും ഇല്ലാത്ത വിഷയത്തിൽ ഏത് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി കത്തുകൊടുത്തു, ഏത് ഗ്രൗണ്ടിൽ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ ഗവർണറെ നേരിട്ട് പോയി കാണുന്ന എന്തടിയന്തര പ്രാധാന്യമാണ് ആ വിഷയത്തിനകത്തുള്ളത്? പിന്നെ മൂന്നാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഇവിടെ ശ്രീ ജയിക്ക് പറയുന്ന വാദത്തെ ഞാൻ പൂർണ്ണമായി സമ്മതിക്കുകയാണ്. താൻ തെറ്റ് ചെയ്തു, അതായത് ഗവർണറും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇതേ വാചകത്തിൽ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹവും ഈ രാജ്യത്തെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ ഭയമോ ഭീതിയോ കൂടാതെ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഗവർണർ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അനധികൃതമായ ഒരു നിയമനത്തിന്, ചട്ടവിരുദ്ധമായ ഒരു നിയമനത്തിന്, നിയമവിരുദ്ധമായ ഒരു നിയമനത്തിന് സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ആ സമ്മർദ്ദത്തിന് വശംവദനാകുവാൻ പാടില്ല. അത് ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഗവർണർ ആ സ്ഥാനത്ത് തുടരുവാൻ ഒരു അവകാശവും അടുത്ത നിമിഷം തൊട്ടില്ല. ജയിക്ക് പറഞ്ഞ ആ വിഷയത്തെ ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. ജയിക്ക് പറഞ്ഞ വിഷയം എന്താ? അതായത് ഗവർണർ ഒരു തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ ആ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഗവർണർക്ക് തുടരാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ജയിക്ക് തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ച ഗവർണർ അരനിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ ആ ഭാഗം കഴിഞ്ഞില്ലേ? അപ്പോൾ ആ ഭാഗം കഴിയുമ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് ഗവർണർ വന്ന് പറയുമ്പോൾ ഇനി ആ തെറ്റിനെപ്പറ്റി നമ്മൾ മെറിറ്റിൽ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ തെറ്റ് ചെയ്ത ഗവർണർ പുറത്തു പോകണമെന്ന് ജയിക്ക് പറയുമ്പോൾ ആ തെറ്റ് ചെയ്യാൻ ഗവർണറെ പ്രേരിപ്പിച്ച മുഖ്യമന്ത്രി അദ്ദേഹവും പുറത്തു പോകണ്ടേ? ഗവർണർ പുറത്തു പോകണമെന്ന് പറയുന്ന എല്ലാ ആർഗ്യുമെൻറ്റുകളും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പുറത്തു പോകുവാനായിട്ട് നിർബന്ധിക്കുന്നതാണ് എന്നുള്ളത് ഇന്ന് പുറത്തു വന്ന കത്തുകളിലൂടെയും മുഖ്യമന്ത്രി നേരിട്ട് പോയി എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെയും വ്യക്തമാവുകയാണ്. തീർന്നില്ല. ഇവിടെ 2021 December 8 മുഖ്യമന്ത്രി കൊടുത്ത കത്ത്, ഗവർണർക്ക് കൊടുത്ത കത്ത്, ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടിയിട്ടുള്ള ശുപാർശ, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഓൺ വാട്ട് ഗ്രൗണ്ട്? ഏത് ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഒരു സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനകത്ത് ഒരു കത്ത് കൊടുക്കുവാൻ കഴിയുക? ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, എനിക്ക് ജയിക്കിനെ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ പാനലിസ്റ്റുകളോട്, ഇവിടെ ഷാനിയുടെ അടക്കമുള്ള ചർച്ചയിൽ ഞാനൊക്കെ പങ്കെടുത്ത എത്രയോ ചർച്ചകളിൽ ജയിക്ക് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചാൻസലർ സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോകണം, അങ്ങനെ RSS വിടുവേല ചെയ്യുന്ന ഒരു ചാൻസലർ കേരളത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജയിക്ക് അടക്കമുള്ള ആളുകൾ ചർച്ചകളിലിരുന്ന് നിങ്ങളുടെ ന്യായീകരണങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന അതേ ദിവസം തന്നെ 2021 December 16 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റ് എന്താ കേരളത്തിൻ്റെ ഗവർണറോട്? ഐ വൺസ് അഗെയിൻ റിക്വസ്റ്റ് ദ ഹോണറബിൾ
ഗവർണർ ടു കണ്ടിന്യൂസ് ചാൻസലർ ആൻഡ് ഓഫർ വാല്യുബിൾ ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ് ടു ദ സെന്റേഴ്സ് ഓഫ് ഹയർ ലേണിംഗ് ഇൻ കേരള. അതായത് ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്, താങ്കൾ ഈ ചാൻസലർ സ്ഥാനത്ത് തുടരണം. അപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധികൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ മുഖ്യമന്ത്രി പുല്ല് വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഐ വൺസ് അഗൈൻ റിക്വസ്റ്റ് ഓണറബിൾ ഗവർണർ ടു കണ്ടിന്യൂസ് ചാൻസലർ. തീർന്നില്ല, മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗൈഡൻസ് എല്ലാം വളരെ വാല്യുബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓഫർ വാല്യുബിൾ ഗൈഡൻസ്. മാത്രമല്ല ഡയറക്ഷൻസ് തരണം നമ്മുടെ സെന്റേഴ്സ് ഓഫ് ഹയർ ലേണിംഗ് ഇൻ കേരള. നിങ്ങൾ എന്താ ആ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്? സ്വാഭാവികമായും ഒരു ഫോർമാലിറ്റിയാണ്, അത് എല്ലാ ഏത് ഭരണാധികാരിയാണെങ്കിലും പറയാൻ സാധ്യതയുള്ള വാചകങ്ങളാണ്. മാത്രമല്ല ജയ്ക്കും വാദത്തിന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി വന്ന് എൻ്റെ നാട്ടുകാരനെ വി സി ആയി എങ്ങനെയെങ്കിലും നിയമിച്ചു തരണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഇതുവരെയും ഗവർണറുടെ വാദം മാത്രമാണ്, ഗവർണറുടെ വാദം മാത്രമാണ്. മുഖ്യമന്ത്രി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോഴല്ലേ അത് വസ്തുതയാണോ എന്ന് നമുക്ക് പറയാനാകൂ. അല്ല, ഇതിനകത്ത് ഗവർണർ പറയുന്നതോ മുഖ്യമന്ത്രി പറയുന്നതോ ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് എവിടെ ഒരു ക്രൈം ഉണ്ടായിട്ടുണ്ട്, ഒരു അനധികൃതമായ നിയമനം, ഒരു ഇവിടെ ജയിക്ക് പറഞ്ഞല്ലോ കോടതി എല്ലാം ശരിവെച്ചു എന്ന്, സുപ്രീം കോടതി അതിന് ആ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു? അതായത് ഇത് സബ്ജുഡീസ് ആണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഗവർണർക്ക് അഭിപ്രായം പറയാൻ കഴിയുക എന്നുള്ളതാണ് സർക്കാരിന്റെ ആർഗ്യുമെന്റ്. അപ്പൊ പിന്നെ ഇത് കോടതികളിൽ നിന്നെല്ലാം ക്ലിയറൻസ് കിട്ടിയതാണ് എന്ന ജയിക്കിന്റെ വാദം സർക്കാരിന്റെ പ്രതിനിധിയെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്, ഈ വിഷയവുമായിട്ട് പ്രത്യക്ഷമായിട്ടല്ല, ഇവരൊക്കെ പറയുന്ന വാദഗതിക്ക് എന്ത് വിലയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പൊ ചില സംസ്ഥാനങ്ങളിലും വൈസ് ചാൻസലർ തസ്തികയില് ഗവർണർ വേണ്ട എന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് മുഖ്യമന്ത്രിമാർ കത്തയക്കുന്ന സാഹചര്യമുള്ള സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തിനകത്ത് തന്നെ ഇല്ലേ? അപ്പൊ ഇവർ ചാനൽ ചർച്ചകൾ വന്നിരുന്നു പറയുന്നു, ഇവരുടെ പ്രതിനിധികൾ പറയുന്നു, ജയിക്കിനെ പോലുള്ള ആളുകൾ പറയുന്നു ഞങ്ങളുടെ ചാൻസലർ സ്ഥാനത്ത് നിങ്ങൾ വേണ്ട, ആർ എസ് എസ്കാരനായ ഗവർണർ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖ്യമന്ത്രി കേൺ അപേക്ഷിക്കുകയാണ്, താങ്കളൊന്ന് തുടരണം, ഗൈഡൻസ് തരണം, ഡയറക്ഷൻ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. തീരുന്നില്ല, പിന്നെ അടുത്ത കത്ത് കൊടുക്കുകയാണ്, ജനുവരി മാസം 12-ാം തീയതി 13-ാം തീയതി അടുത്ത കത്ത്. അടുത്ത കത്തിനകത്ത് പറയുന്നത് ഞാനും എൻ്റെ സർക്കാരും നിങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്കകത്തൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതിന് മുൻപ് ഏതെല്ലാമോ ഘട്ടത്തിൽ ഇടപെട്ടു എന്നല്ലേ? അപ്പൊ ഗവർണർ പറയുന്ന ആ ആർഗ്യുമെന്റ് ശരിവെക്കുകയല്ലേ? ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് എവിടെയാണ് നിങ്ങൾ തമ്മിൽ വെടി നിർത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട് ഇനിയും സർവകലാശാലയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ സ്വതന്ത്രമായിട്ടുള്ള നിലപാടിൽ മുന്നോട്ടുള്ള പ്രയാണത്തിലൊന്നും സർക്കാരിന്റെ ഒരു സമ്മർദ്ദവും ഉണ്ടാവുകയില്ല എന്ന് ഗവർണർ പറയുന്നതിനെ അധികരിക്കുന്നതല്ലേ മുഖ്യമന്ത്രിയുടെ കത്ത്? അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത്? അപ്പൊ അതിനു മുൻപ് എവിടെയൊക്കെയോ സർക്കാർ ഈ സർവകലാശാല വിഷയങ്ങൾക്കകത്ത് സർക്കാരിന്റെ ഇൻട്രസ്റ്റുകൾ നടപ്പിലാക്കി എന്നുള്ളതിന്റെ തെളിവല്ലേ ഇനി ഇടപെടില്ല എന്ന് പറയുന്നത്? അപ്പൊ അതവിടെ നിൽക്കട്ടെ. മാത്രമല്ല എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗത്തിനകത്ത് അദ്ദേഹം ഇന്ന് ഗവർണർ ഇത്ര ഗുരുതരമായി ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനത്തിൽ ഫാക്ച്വലും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ ഗവർണർ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചു, സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന് നേരെ ഉന്നയിച്ചു, ഓരോ നേതാക്കന്മാർക്കെതിരെ ഉന്നയിച്ചു. ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും അധികം സമയം സംസാരിക്കുന്നത് ഭാരത് ജോഡോ യാത്രയെ പറ്റിയ, അതിൽ കുറച്ച് സമയം മാത്രമേ ഗവർണർക്ക് വേണ്ടി നീക്കി വെക്കുന്നുള്ളൂ. അപ്പോഴും മുഖ്യമന്ത്രി മാത്രമല്ല ഇന്ന് ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ച നിയമമന്ത്രി പി രാജീവ് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു ഇതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തമുണ്ടോ, അതിനെപ്പറ്റി ഇപ്പോൾ പറയാറായിട്ടില്ല. അതായത് നരേന്ദ്രമോദിയുടെ സർക്കാരും ഇപ്പോഴും രക്ഷപ്പെടുത്തും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ടഗ് ഓഫ് വാറിനകത്ത് റഫറി ചെയ്ത് സമനില പ്രഖ്യാപിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം, പ്രതീക്ഷ ഈ സംസ്ഥാന സർക്കാരിനുള്ളത് കൊണ്ടാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗവർണർമാർ ഇപ്പൊ ഇവര് പറയുന്ന ഗവർണർ കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് പറയുന്ന ആരോപണത്തെ നമ്മൾ മുഖവിലക്കെടുത്താൽ ആ ഗവർണർ കുഴപ്പമുണ്ടാക്കുന്നതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയിലാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവർക്ക് കേന്ദ്ര സർക്കാരിൽ ആർഗ്യുമെന്റ് ഇല്ല, ഇവര് മുഖമില്ലാത്ത പേരില്ലാത്ത ആർ എസ് എസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദി എന്നോ പേരെടുത്ത് വിമർശിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ കേന്ദ്ര സർക്കാർ എന്ന് പറയാൻ ഇവർക്കുള്ള മടി ഇപ്പോഴും ഇതിനകത്ത് ഏതോ ഒരു പോയിന്റിനകത്ത് ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തുറന്നു വെക്കുന്നതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.